സ്നേഹമുള്ളവർക്ക് മൈൻഡ് മാസ്റ്റർ ലൈവിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മളാരും ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ സ്വരൂപം നമ്മുടെ കൂടെയുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട മാതാവ്. ഭൂമിയിലെ സകലതും കാൽക്കീഴിൽ കൊണ്ടുപോയി അടിയറവ് വെച്ച് കഴിഞ്ഞാൽ പോലും തുല്യമാകാത്ത പരിശുദ്ധ സ്നേഹത്തിൻ്റെ അണമുറിയാത്ത പ്രവാഹമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ. ഉമ്മമാരില്ലെങ്കിലേ അതിൻ്റെ വില നമുക്കറിയൂ. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വിലയറിയില്ല എന്ന് പറയുന്നത് പോലെ എത്രമാത്രം ത്യാഗമാണ്, എത്രമാത്രം യാതനകളും വേദനകളുമാണ് നമ്മളെ ഇന്ന് കാണുന്ന രൂപത്തിലേക്കാക്കി മാറ്റാൻ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ സഹിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയുമോ, പൂർണ്ണ ഗർഭിണിയാകുന്ന സമയത്ത് കാലിൻ്റെ മുകളിൽ നീര് വന്ന് നടക്കാൻ പോലും അവർ പ്രയാസപ്പെടുന്നുണ്ട്. ശ്വാസകോശത്തിൽ കുഞ്ഞിൻ്റെ സമ്മർദ്ദം വരുന്നത് കൊണ്ട് നന്നായൊന്ന് ശ്വസിക്കാൻ പോലും നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് സാധിച്ചിട്ടില്ല. പല ഭക്ഷണം കഴിക്കുന്ന സമയത്തും രുചിക്കുറവും ഛർദിയുമാണ് അവരനുഭവിച്ചിട്ടുള്ളത്. പല ആളുകളുടെയും പരിഹാസങ്ങൾ സഹിച്ച് ഒന്ന് കിടക്കുന്ന സമയത്ത് നമ്മുടെ ചവിട്ടുകളേറ്റ് പെട്ടെന്ന് മൂത്രമൊഴിക്കേണ്ട സാഹചര്യമുണ്ടായി മലവിസർജനം നടത്തുന്ന സന്ദർഭങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് നമ്മളെ വേദന അനുഭവിച്ച് പ്രസവിക്കുന്നത്. ഒരു സ്ത്രീ അവരുടെ ജീവിതത്തിൽ സഹിച്ച ഏറ്റവും വലിയ വേദന എന്നെയും നിങ്ങളെയും ലോകം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് രക്തപ്രവാഹമാണ്. ലേബർ റൂമിലെ കാഴ്ചകൾ വളരെ ഭീകരമാണ്. ലേബർ റൂമിൽ പലതവണ ഞാൻ ഡ്യൂട്ടി ചെയ്ത സമയത്ത് പ്രസവിക്കുന്ന രംഗം നേരിട്ട് കാണാനുള്ള സാധ്യത ഉണ്ടായിട്ടുണ്ട്, സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രസവിച്ചതിന് ശേഷം തീർന്നോ? ഇല്ല, പിന്നെ അങ്ങോട്ട് തുടങ്ങുകയല്ല കഷ്ടപ്പാടിൻ്റെ ഘോഷയാത്രകൾ. രാത്രി 2 മണിക്ക് നമ്മൾ കരയും. നമ്മുടെ കരച്ചിൽ കേട്ടാൽ ഉമ്മക്ക് മനസ്സിലാകും എന്തിനാ എൻ്റെ മോൻ കരയുന്നത് എന്ന്. വേദനയായിട്ടാണോ, ഉറക്കം കിട്ടാഞ്ഞിട്ടാണോ, അമ്മിഞ്ഞ പാലിന് വേണ്ടിയിട്ടാണോ, എന്തെങ്കിലും അസുഖമായിട്ടാണോ? ആരോടും ഒരു പരിഭവവുമില്ലാതെ തരാട്ടിൻ പാട്ടിൻ്റെ ഈരടികൾ പാടിക്കൊണ്ട് അമ്മിഞ്ഞ പാല് നുകർന്നു തന്നുകൊണ്ട് വീണ്ടും നമ്മളെ സ്നേഹത്തോടുകൂടി ഉറക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ. അസുഖം വന്നു കഴിഞ്ഞാൽ അവർ ഉറങ്ങാറില്ല. നമ്മളെ മുഖത്തുള്ള പുഞ്ചിരി അവർക്ക് പൊട്ടിച്ചിരിയാണ്. നമ്മളെ മുഖത്ത് ചെറുതായൊന്ന് സങ്കടം വന്നു കഴിഞ്ഞാൽ അവരുടെ മുഖം ആകെ വിവരണമാകുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മളെ അക്ഷരം പഠിപ്പിച്ചു തന്നു, നമ്മളെ സംസാരിക്കാൻ പഠിപ്പിച്ചു തന്നു. താഴെ വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ച് കഴിഞ്ഞാൽ പേനരിക്കുമെന്ന് കരുതി പൊന്നുപോലെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മളെ കാത്തു വളർത്തി വലുതാക്കി നല്ല വിദ്യാഭ്യാസം തന്നു. വസ്ത്രം വാങ്ങിത്തന്നു, അലക്കി തേച്ചു തന്നു, കൃത്യമായിട്ട് ഭക്ഷണം നൽകി. എത്രയോ കുട്ടികൾ ഭക്ഷണം അണ്ണാക്കിൽ കുടുങ്ങിയൊക്കെ മരിച്ചു പോകാറുണ്ട്. നമ്മൾക്കത് പറ്റിയിട്ടില്ല. ഷോക്കടിച്ചും അലമാര ശരീരത്തിലേക്ക് വീണും വണ്ടി തട്ടിയും ഒക്കെ പലരും മരണപ്പെട്ടു പോകാറുണ്ട്. നമ്മൾക്കത് പറ്റിയിട്ടില്ല. നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഉപ്പമാർ, നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ നമ്മൾക്ക് വേണ്ടി സഹിച്ചും ക്ഷമിച്ചും കരുതിയും നമ്മളെ വളർത്തിയെടുത്തത് കൊണ്ടാണ്. എന്ത് കൊടുത്താൽ പകരമാകും അവർ നമുക്ക് നൽകിയ സ്നേഹത്തിനും സഹനത്തിനും? നിങ്ങൾക്കറിയുമോ, ഒരു നാട്ടിൽ ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ വളർത്തിയതും വലുതാക്കിയതുമെല്ലാം ഉപ്പയാണ്. സ്കൂളിൽ മീറ്റിങ്ങിന് ഉപ്പയാണ് വരാറ്, ക്ലാസ് കഴിഞ്ഞാൽ കൂട്ടാൻ ഉപ്പയാണ് വരാറ്. അവസാനം അവൾക്ക് അനുയോജ്യമായിട്ടുള്ള നല്ല വിദ്യാഭ്യാസം നൽകി നല്ലൊരു വരനെ കണ്ടുപിടിച്ച് വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. ആദ്യ രാത്രി ഭർത്താവ് ചോദിച്ചു, നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരെയാണ്? ഉത്തരമൊക്കെ നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടാകും. ഉപ്പയുടെ പേരല്ല അവൾ പറഞ്ഞത്, ഞാൻ എൻ്റെ ഉമ്മയെ സ്നേഹിക്കുന്നു. അദ്ദേഹം അത്ഭുതത്തോടു കൂടി ചോദിച്ചു, നിൻ്റെ ഉമ്മ നിന്നെ പ്രസവിക്കുന്ന സമയത്ത് മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണല്ലോ ഞാൻ കേട്ടത്. ഉമ്മയെ നീ ഒന്ന് നേരിട്ട് കണ്ടിട്ട് പോലുമില്ലല്ലോ മോളെ, പിന്നെ എന്തുകൊണ്ടാണ് നീ ഉമ്മയെ സ്നേഹിക്കുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ ഉമ്മ ഗർഭിണിയായ സമയത്ത് ഡോക്ടർ പറഞ്ഞിരുന്നു എന്നെ അബോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ വളർച്ച ഉമ്മയുടെ ഗർഭപാത്രത്തിൽ പരിപൂർണമാകുന്ന സമയത്ത് ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ ഉമ്മ, രണ്ടിലൊന്ന് ഏതെങ്കിലും ഒന്ന് മാത്രമേ ഉണ്ടാകൂ. പക്ഷേ എന്നെ കളയാൻ എൻ്റെ ഉമ്മ ഒരുക്കമായിരുന്നില്ല. എൻ്റെ ഉമ്മയുടെ വയറ്റിൽ ഞാൻ സ്വപ്നമായി വളർന്നു. എൻ്റെ ഉമ്മ ഞാൻ പ്രസവിക്കുന്നതിന് മുൻപ് തന്നെ എനിക്ക് പേരിട്ടു. എന്നെ എവിടെ പഠിപ്പിക്കണമെന്നും എന്നെ എന്താക്കണമെന്നും എന്നെ ആരെക്കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കണമെന്നുമെല്ലാം എൻ്റെ ഉപ്പാക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. പ്രസവ റൂമിൽ എൻ്റെ ഉപ്പയുടെ കൈ പിടിച്ചുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ ലോകം കാണിച്ചത്. പ്രസവിച്ച ഉടനെ എനിക്ക് മുത്തം നൽകാൻ മുതിരുന്ന സമയത്താണ് ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞത്. നിങ്ങൾ പറയൂ, എനിക്ക് വേണ്ടി മരണപ്പെട്ട, എനിക്ക് വേണ്ടി ഒരുപാട് സ്വപ്നം കണ്ട,
ഉമ്മയെ അല്ലാതെ ഞാൻ ആരെയാ സ്നേഹിക്കേണ്ടത്? പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൻ്റെ രാജ്യമാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ. മരണപ്പെടാൻ കാത്തു നിൽക്കരുത്, അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ദിവസവും അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കാനും അവരോട് പൊരുത്തപ്പെടിക്കാനും അവരോട് പ്രാർത്ഥിക്കാനും പറയാനും നമുക്ക് മറന്നു പോകരുത്. ഉമ്മയുടെ പ്രാർത്ഥന മരണമൊഴികെയുള്ള സകലതിൽ നിന്നുമുള്ള വലിയ സുരക്ഷാ കവചമാണ്. ഒരിക്കൽ മദ്യപിക്കാൻ വേണ്ടി ഒരു മകൻ ഉമ്മയോട് കാശ് ചോദിച്ചു. മദ്യപിക്കാൻ കാശ് കൊടുക്കാത്ത ഉമ്മയുടെ കാതിലെ കമ്മൽ ചെവിയടക്കം പറിച്ചുകൊണ്ട് അവൻ വിൽക്കാൻ വേണ്ടി ഓടി. ഓട്ടത്തിനിടയിൽ ദൈവത്തിൻ്റെ ശിക്ഷയിറങ്ങി. വലിയൊരു പാണ്ടി ലോറി ഇടിച്ച് അവൻ ജീവച്ഛവമായി റോഡിൽ കിടന്നു. ആരോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഡോക്ടർ അല്പസമയത്തിനകം തന്നെ മരിക്കും എന്ന് പറഞ്ഞ് ICU അവനെ അഡ്മിറ്റാക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ ഒരു ഓട്ടോയിൽ രക്തം വാർന്നൊലിക്കുന്ന ചെവിയുമായി ഒരു സ്ത്രീ വരികയും അവൻ്റെ ഉമ്മയാണ് ഡോക്ടർ, എന്താണ് ചെയ്യേണ്ടത്? ഡോക്ടർ പറഞ്ഞു, അവൻ്റെ ഹൃദയം വർക്ക് ചെയ്യുന്നില്ല, അല്പസമയത്തിനകം തന്നെ അവൻ മരണപ്പെടും. ഹൃദയം മാറ്റിവെച്ചു കഴിഞ്ഞാൽ അവനൊരു പക്ഷേ രക്ഷപ്പെടും, പക്ഷേ നമുക്ക് ഹൃദയം അവൈലബിൾ അല്ല. ഉമ്മ പറഞ്ഞു, ഡോക്ടർ ഹൃദയം നൽകാൻ ഞാൻ തയ്യാറാണ്, എൻ്റെ ഹൃദയം കൊടുക്കുമോ, ഹൃദയം എടുക്കാമോ ഡോക്ടർ? ഡോക്ടറാകെ ഷോക്കായിപ്പോയി. പ്രിയപ്പെട്ട ഉമ്മ, ജീവൻ നൽകാനേ ഞങ്ങൾക്ക് അധികാരമുള്ളൂ, ജീവൻ എടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. നിങ്ങൾ ചിന്തിക്കാതെയാണോ സംസാരിക്കുന്നത്? എന്ത് പറഞ്ഞാലും ഡോക്ടർ, എന്നെ നിങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കണ്ട, മകന് വേണ്ടി ഞാൻ തയ്യാറാണ്. അങ്ങനെ മനസ്സില്ലാ മനസ്സോടുകൂടി ഉമ്മയുടെ വാശിക്കു മുൻപിൽ മുട്ടുമടക്കിക്കൊണ്ട് ഓപ്പറേഷന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഓപ്പറേഷൻ തിയേറ്ററിലെ ബൾബുകൾ കത്തി. ഡോക്ടർ പച്ച ഗൗണിട്ടു, ഗ്ലൗസുകളിട്ടു, ഇൻസ്ട്രുമെൻസ് എല്ലാം റെഡിയാണ്. ഒരു ടേബിളിൽ മകൻ കിടക്കുന്നു, രണ്ടാമത്തെ ടേബിളിൽ ഉമ്മ കിടക്കുന്നു. അനസ്തേഷ്യയുടെ മരുന്ന് ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി ഡോക്ടർ ചെന്ന സമയത്ത് പോലും മകനെ നോക്കി കണ്ണുനീരൊഴുക്കുകയാണ് പ്രിയപ്പെട്ട ഉമ്മ. പല തവണ നേഴ്സുമാർ തല നേരെ വെച്ചിട്ടും ഉമ്മ മകനെ നോക്കി കണ്ണുനീർ വാർക്കുകയാണ്. ഡോക്ടർ ചോദിച്ചു, ഉമ്മ പ്രശ്നമുണ്ടോ? ഇപ്പം നിങ്ങൾ പറ, ഇവിടെ വെച്ച് നിർത്താം നമുക്ക് ഓപ്പറേഷൻ. നിങ്ങൾ മരിക്കും കേട്ടോ, ഈ ഓപ്പറേഷൻ്റെ പകുതി വെച്ച് നിങ്ങൾ മരിക്കും കേട്ടോ, എന്തിനാണ് ഉമ്മ ഇങ്ങനെ ചെയ്യുന്നത്? ഉമ്മ പറഞ്ഞു, ഡോക്ടറെ കണ്ടിട്ട് കൊതി തീർന്നിട്ടില്ല എൻ്റെ മകനെ, ഞാനൊന്നും കൂടി കാണട്ടെ. നിങ്ങൾക്കറിയുമോ, അവൻ്റെ ഉപ്പ എൻ്റെ മടിയിൽ തലവെച്ച് കിടന്ന് മരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞത് മകനെ പൊന്നുപോലെ വളർത്തണമെന്നാണ്. അവന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ജീവൻ കിട്ടി ഓർമ്മ വരുമ്പോൾ നിങ്ങൾ പറയണം ഉമ്മക്ക് ജീവൻ്റെ ജീവനായിരുന്നു എന്ന്. കണ്ടു കൊതി തീർന്നിട്ടില്ല, മുത്തമിട്ട് പൂതി മാറിയിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ട മകനെയെന്ന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ഡോക്ടർ എന്ന് പറഞ്ഞുകൊണ്ട് അനസ്തേഷ്യയുടെ മരുന്ന് ശരീരത്തിലേക്ക് സ്വീകരിച്ചു ആ ഉമ്മ. ഓപ്പറേഷൻ്റെ മധ്യേ ഉമ്മ മരണപ്പെടുകയും ഓപ്പറേഷൻ സക്സസ്സായി. അവസാനം മകൻ ജീവിക്കുകയും ചെയ്തു. സാധാരണ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ സക്സസ് ആണെങ്കിൽ ഡോക്ടേഴ്സിന് സന്തോഷമാണ്. വളരെ വിഷമത്തോടുകൂടി റൂമിലിരുന്നു ഡോക്ടർ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ICUവിൽ നിന്നൊരു പൊട്ടിച്ചിരി കേട്ടു. സിസ്റ്ററോട് അന്വേഷിച്ചു, ആരാണ് അവിടെ ചിരിക്കുന്നത്? സിസ്റ്റർ വന്ന് പറഞ്ഞു, നേരത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ മകന് ബോധം വന്നിട്ടുണ്ട് ഡോക്ടറെ. പോയി നോക്കുന്ന സമയത്ത് അവൻ കൂട്ടുകാരോട് സംസാരിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പറയുന്നുണ്ട്, ആ തള്ള ചത്തെന്ന് കേൾക്കുന്നു, ഇനി നമുക്ക് ബാറിൽ പോകാം, ബീവറേജസിൽ പോകാം, അടിച്ചു പൊളിക്കാം, തോന്നുന്ന സമയത്ത് വീട്ടിൽ പോകാം. ഡോക്ടർ ഓടിപ്പോയിട്ട് അവൻ്റെ ഡ്രസ്സ് കൂട്ടിപ്പിടിച്ച് ചോദിച്ചു, ഒന്നും കൂടി വിളിക്കടാ, ഒന്നും കൂടി വിളിക്കടാ തള്ള എന്ന്. ആരെയാ നീ തള്ള എന്ന് വിളിച്ചത്? നീ വാ, സ്റ്റേപ്ലെയർ പിന്നുകൾക്കടിയിൽ നിനക്ക് വേണ്ടി മിടിക്കുന്ന ഹൃദയം എവിടുന്ന് കിട്ടിയെന്നറിയുമോ? ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ തൊട്ടിപ്പുറത്ത് ട്രോളിയിൽ കിടക്കുന്ന വെള്ള തുണിക്കുതായി കിടക്കുന്ന ഉമ്മയുടെ മുഖമങ്ങ് കാണിച്ചു കൊടുത്തപ്പോൾ അവൻ ഞെട്ടി കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ്. അവിടെ വെച്ച് അവൻ മദ്യപാനം നിർത്തുകയും നല്ല മനുഷ്യനായി ശിഷ്ടകാലം ജീവിക്കുകയുമാണ്. ഒരു അനുഭവം വരാൻ നമ്മൾ കാത്തിരിക്കരുത്, പ്രിയപ്പെട്ട ഉമ്മയുടെ സ്നേഹം തിരിച്ചറിയാൻ വേണ്ടി. ഉമ്മമാരുമായി പിണങ്ങിക്കഴിയല്ലേ, അവരെ ചേർത്ത് പിടിക്കണേ. അവരുള്ള കാലമാണ് ജീവിതത്തിലെ വസന്തകാലം. നഷ്ടപ്പെട്ടവർക്കേ അതിൻ്റെ വേദനയറിയൂ. വൃദ്ധസദനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇന്ന് നിങ്ങൾ അവരെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുന്നുണ്ടെങ്കിൽ 100% ഉറപ്പ് നാളെ നിങ്ങളുടെ മക്കൾ നിങ്ങളെയും അതേ വൃദ്ധസദനത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വലിയ സൗകര്യങ്ങളുള്ള വൃദ്ധസദനത്തിൽ കൊണ്ടാക്കും എന്നുള്ളത്. ചോര നീരാക്കിയവരാണ് അവർ, ഒരുപാട് രാത്രികൾ പകലാക്കിയവരാണ് അവർ. നിങ്ങളുടെ കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് നേരെ നിങ്ങൾ വിരിച്ചു കൊടുക്കൂ. സകലതും അവർക്ക് വേണ്ടി സമർപ്പിക്കൂ. ദൈവം നിങ്ങളെ സഹായിക്കും. അമ്മയുടെ സ്നേഹം തിരിച്ചറിയുന്ന, അമ്മയുടെ പ്രിയപ്പെട്ട കുട്ടികളായിട്ട് മാറുന്ന, നല്ല ആളുകളായിട്ട് മാറാൻ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കേവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് നല്ല ദീർഘായുസ്സും നല്ല നന്മകളും നല്ല കൃപയും കടാക്ഷവും
ദൈവം നൽകട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.